നമസ്കാരം ടീജേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ വാഹൻ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആകുന്ന പേജിൽ വാഹൻ നാഷണൽ രജിസ്റ്റർ ഇ സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആകുന്ന പേജിൽ പരിവാഹൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പേജിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ക്ലിക്ക് ചെയ്യുക. അതർ സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതർ ഓൺലൈൻ സർവീസസിൽ ഓൺലൈൻ പെർമിറ്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാണുന്ന ഡയലോഗ് ബോക്സിൽ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറക്കുന്ന പേജിൽ അപ്ലൈ ഫോർ പെർമിറ്റ് റിലേറ്റഡ് സർവീസസിൽ രജിസ്ട്രേഷൻ നമ്പറും ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ്സും ടൈപ്പ് ചെയ്ത് ചേർക്കുക. പിന്നീട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറക്കുന്ന പേജിൽ ജനറേറ്റ് OTP. നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ OTP ജനറേഷൻ എന്നുള്ള ഡയലോഗ് ബോക്സിൽ വൺ ടൈം പാസ്വേഡ് എന്ന് കാണുന്ന സ്ഥലത്ത് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കാണുന്ന ഒരു കൺഫർമേഷൻ ഉണ്ട്. പ്ലീസ് എൻഷുവർ ദാറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ ദ ടൈപ്പ് ഓഫ് പെർമിറ്റ് വിച്ച് ഈസ് നോട്ട് പ്രോഹിബിറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് ബൈ RTA ഓർ STA ഓർ സെൻട്രൽ ഗവൺമെൻറ്. അതായത് നിങ്ങളുടെ പെർമിറ്റിൽ ഒരു തരത്തിലുമുള്ള ഒരു ക്യാൻസലേഷനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ശിക്ഷാ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കൺഫർമേഷനാണ്. അങ്ങനെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടെങ്കിൽ ഈ പെർമിറ്റ് റിന്യൂവൽ റിജക്റ്റ് ചെയ്യുമെന്നും നിങ്ങൾ അടച്ച ഫീസ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു സൂചനയാണ് കാണിക്കുന്നത്. അവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ കാണുന്ന പേജിൽ അപ്ലൈ ഫോർ ന്യൂ പെർമിറ്റ്, റിന്യൂവൽ ഓഫ് പെർമിറ്റ്, സ്പെഷ്യൽ പെർമിറ്റ്, ടെമ്പററി പെർമിറ്റ്, റിന്യൂവൽ ഓഫ് നാഷണൽ പെർമിറ്റ്. അങ്ങനെ കാണുന്നതിൽ സെക്കൻഡായിട്ട് കാണുന്ന ആ പച്ച ഐക്കണിൽ റിന്യൂവൽ ഓഫ് പെർമിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് പെർമിറ്റ് എന്ന ഹെഡിങ്ങോടുകൂടി നിങ്ങളുടെ ഓണർ ഡീറ്റെയിൽസ്, അതർ നെസസറി ഡീറ്റെയിൽസ്, പെർമിറ്റ് ഡീറ്റെയിൽസ് ഇവ കാണാവുന്നതാണ്. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇവിടെ പ്രീവിയസ് പെർമിറ്റ് ഡീറ്റെയിൽസ് കാണാം, പെർമിറ്റ് നമ്പറും അതിൻ്റെ വാലിഡിറ്റിയും. അപ്പോൾ നമ്മൾ പുതുക്കാൻ പോകുന്ന പെർമിറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നീട് പ്ലീസ് ഫിൽ വെരി ബേസിക് നെസസറി ഡീറ്റെയിൽസ്. അവിടെ കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ്, പീരീഡ്, മോഡ്, ഇയർലി, നേച്ചർ ഓഫ് ഗുഡ്സ് ടു ബി ക്യാരീഡ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് പീരീഡാണ്. സാധാരണഗതിയിൽ പെർമിറ്റെല്ലാം 5 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ പെർമിറ്റാണ് റിന്യൂ ചെയ്യുന്നത്. പീരീഡ്, മോഡ്, ഇയർലി, പീരീഡ് ഇവിടെ 5 വർഷം സെലക്ട് ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് ഇവിടെ പാർക്കിംഗ് പ്ലേസ് കാണാം. അതിന് ആ പാർക്കിംഗ് പ്ലേസ് ഓൾറെഡിയാണ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യുവർ ആപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് വിത്ത് ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കുറിച്ചെടുക്കാം. അതാണ് ഇനി വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അവിടെ വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാം. അവിടെ ഷോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പഴയ വിൻഡോയിലേക്ക് പോവുകയും അവിടെ ടോപ്പ് റൈറ്റിൽ പെർമിറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ആ പേജ് പൂർണ്ണമായിട്ട് കാണാം. ആ പേജിൻ്റെ താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കാണുന്ന ഡയലോഗ് ബോക്സ് യുവർ ആപ്ലിക്കേഷൻ സേവ്ഡ് വിത്ത് ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ, ദിസ് നമ്പർ ഈസ് എനി കൈൻഡ് ഓഫ് പേയ്മെൻറ്റ് നീഡ്സ് ടു ബി ഇനീഷ്യേറ്റഡ് നൗ. അവിടെ പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പെർമിറ്റ് ഫീ ഡീറ്റെയിൽസിൽ പോകുന്നതും അവിടെ ആപ്ലിക്കേഷൻ നമ്പറിന് താഴെയുള്ള ചെക്ക് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പെർമിറ്റ് ഫീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അവിടെ റിന്യൂവൽ ഓഫ് പെർമിറ്റ്, ഇവിടെ 3 വീലർ പാസഞ്ചർ ആയതുകൊണ്ട് 300 രൂപയാണ് അതിൻ്റെ ഫീസ്. അപ്പോൾ സർവീസ് ചാർജ് അടക്കം 360 രൂപ ഫീസ്. താഴെ മേക്ക് പേയ്മെൻറ്റ് എന്ന് കാണാം. അതിനു മുമ്പ് ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ വൈൽ ഫില്ലിംഗ് ദി ആപ്ലിക്കേഷൻസ് ആർ കറക്റ്റ്. കാരണം ഇനി നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എഡിറ്റിങ്ങോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടും. സോ മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും ഒരു കൺഫർമേഷൻ വരുന്നുണ്ട്. ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നതും അവിടെ സെലക്ട് ഗേറ്റ്വേ, അവിടെ ഈ ട്രഷറി സെലക്ട് ചെയ്യുക, ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ കാർഡ് പേയ്മെൻറ്റ് വഴിയോ UPI പേയ്മെൻറ്റ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ട്രഷറി കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു GRN നമ്പറുണ്ട്. ആ GRN നമ്പർ നിങ്ങൾക്ക് പകർത്തിയെടുക്കാവുന്നതാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള റീഫണ്ടിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ഈ GRN നമ്പർ ഉപകരിക്കും. അവിടെ ഓക്കെ അടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് കാണാം. അവിടെ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ പെർമിറ്റ് ഓഫീസ് കാര്യങ്ങളെല്ലാം കാണാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ നമ്പർ, റെസിപ്റ്റ് നമ്പർ ഇവ കാണാവുന്നതാണ്. ഇതിൻ്റെ QR കോഡോട് കൂടിയുള്ള ഈ ഫീ റെസീറ്റാണ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുള്ളത്. സോ മുകളിൽ ബാക്ക് പ്രിൻ്റ് എന്ന് കാണിച്ചു കൊടുത്താൽ പ്രിൻ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പ്രിൻ്റിലേക്ക് പോകുന്നതും ആ ഈ റെസീറ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. പിന്നീട് ഈ ഫീസ് റെസീറ്റും ഒറിജിനൽ പെർമിറ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി, കൂടാതെ നിങ്ങളുടെ റിന്യൂ ചെയ്ത പെർമിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തിരിച്ചു കിട്ടുന്നതിലേക്കായിട്ട് ഒരു കവറിൽ നിങ്ങളുടെ തന്നെ അഡ്രസ്സ് എഴുതി അതിൽ മതിയായ സ്റ്റാമ്പ്, 42 രൂപയോളം വരുന്ന സ്റ്റാമ്പ് ഒട്ടിച്ചതിന് ശേഷം ഇത് RTO ഓഫീസിൻ്റെ പരിസരത്തുള്ള ബോക്സിൽ നിക്ഷേപിക്കുകയോ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കുകയോ ചെയ്യാം. സ്പീഡ് പോസ്റ്റായിട്ടോ അയക്കാം. ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വിത്ത് AD അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നിങ്ങളുടെ ഈ അപേക്ഷ അവിടെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്ത് അതവിടെ എത്തിയെന്ന്, അല്ലെങ്കിൽ ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചാൽ അതവിടെ എത്തി എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ലഭിക്കുന്നതിലേക്കായിട്ടാണ് ഇത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഏത് വാഹന ഉടമയ്ക്കും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ